നമസ്കാരം. റീഡേഴ്സ് അഡ്വക്കേറ്റ് ആണ്. എല്ലാവർക്കും സ്വാഗതം. പലവിധ വാർത്തകളിലൂടെയാണ് പത്രങ്ങൾ കടന്നു പോകുന്നത്. ലീഡുകൾ പലതാണ്. ഗാസയുണ്ട്, ഇസ്രായേലുമായിട്ടുള്ള ഇന്ത്യയുടെ ഇടപെടലുണ്ട്, അതോടൊപ്പം റിവ്യൂ ബോംബിങ്ങിനെ കുറിച്ച് മാതൃഭൂമിയുടെ പ്രത്യേക ഇടപെടലുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വാർത്തകളുണ്ട്. നമുക്ക് ഇന്ന് ശ്രദ്ധേയമായതും ശ്രദ്ധിക്കപ്പെടേണ്ടതുമായ ഒരു വാർത്തയിലൂടെ ആദ്യം കടന്നു പോകാം. മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി അപമര്യാദയായി പെരുമാറിയ സംഭവത്തെക്കുറിച്ചുള്ള ഡെവലപ്മെൻ്റാണ്. അതിലേറ്റവും പ്രധാനം പോലീസ് കേസെടുത്തു എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകയോട് അപമര്യാദ, സുരേഷ് ഗോപിക്കെതിരെ കേസ് എന്ന വാർത്ത എല്ലാ പത്രങ്ങളും നൽകുന്നുണ്ട്. മനോരമ പ്രാധാന്യത്തോടുകൂടി നൽകുന്നുണ്ട്. സുരേഷ് ഗോപിയുടേത് മാപ്പ് പറച്ചിലല്ല, മാധ്യമപ്രവർത്തക അങ്ങനെ പ്രതികരിച്ചതിൻ്റെ വിശദാംശങ്ങൾ മാതൃഭൂമി നൽകുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ പ്രതികരണം, ഞാൻ അച്ഛനെ പോലെ പെരുമാറിയതാണ് എന്നുള്ളതാണ്. ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ സ്പർശിക്കുക, അവരുടെ ചോദ്യത്തോട് മറുപടി ഇല്ലാതാവുന്ന ഘട്ടത്തിൽ അവരുടെ ശരീരത്തെ തഴുകിക്കൊണ്ട് മറുപടി പറയുക എന്നുള്ളത് ഏത് വിധേനയും മറ്റൊരാളുടെ മേലുള്ള കടന്നുകയറ്റം എന്നുള്ള ആധുനിക ലോകത്തിൻ്റെ നിയമം തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. അത്തരത്തിൽ ആധുനിക ലോകത്തിൻ്റെ ബോധമില്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളത് പുരുഷാധിപത്യത്തിൻ്റെയും മറ്റു രീതിയിലുള്ള കടന്നുകയറ്റത്തിൻ്റെയും ലക്ഷണങ്ങളാണ്. അത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് സുരേഷ് ഗോപി പലതവണയും പ്രകടിപ്പിച്ചിട്ടുള്ളത്. സ്ത്രീകളുടെ അടുത്തേക്ക് പോകുമ്പോൾ മകളാണ് അല്ലെങ്കിൽ അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സമീപനം എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. മകനാണ്, എൻ്റെ അനിയനാണ് എന്ന് പറഞ്ഞ് ആണുങ്ങളോട് അങ്ങനെ പെരുമാറുന്നില്ലല്ലോ എന്നുള്ളതാണ് തിരിച്ചു വരുന്ന ചോദ്യം. ഈ ഘട്ടത്തിലാണ് അദ്ദേഹം ചെയ്തത് ഗൗരവമുള്ള, വിമർശിക്കപ്പെടേണ്ടതാണ്, തിരുത്തപ്പെടേണ്ട സമീപനമാണ് എന്ന് വരുന്നത്. എന്നിട്ടും അദ്ദേഹം ഞാൻ അച്ഛനെ പോലെ പെരുമാറിയതാണ് എന്ന് പ്രതികരിക്കുന്നതല്ലാതെ തനിക്ക് പറ്റിയ തെറ്റിനെക്കുറിച്ച് ഉള്ള ബോധത്തോടുകൂടിയുള്ള പ്രതികരണം ഉണ്ടാകുന്നില്ല. ഇതാണ് മാധ്യമപ്രവർത്തക നടത്തിയ പ്രതികരണം. അതുകൊണ്ട് അത് മാപ്പ് പറച്ചിലല്ല, മാപ്പ് പറച്ചിലാണെന്ന് അവർക്ക് ബോധ്യമായിട്ടില്ല എന്നുള്ളതാണ്. സ്പർശിച്ചത് സഹിക്കാനായില്ല എന്ന് മാധ്യമപ്രവർത്തക പറഞ്ഞത് മെട്രോ വാർത്ത പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകുന്നുണ്ട്. വാത്സല്യമല്ല വഷളത്തരം എന്ന് ദേശാഭിമാനി സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള വാർത്ത നൽകുന്നുണ്ട്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സുരേഷ് ഗോപിക്കെതിരായി ഈ കാര്യം പറഞ്ഞ സമയത്ത് സുരേഷ് ഗോപിയുടെ പ്രതികരണത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞവർ പോലും രാഷ്ട്രീയമായി ഇതിനെ കാണുന്ന കാഴ്ച നമുക്ക് കാണാം. പ്രത്യേകിച്ചും സംഘപരിവാർ പ്രൊഫൈലുകൾ ഈ മാധ്യമപ്രവർത്തകയുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളും അശ്ലീലങ്ങളും വിളിച്ചു പറയുന്നു സൈബർ മേഖലയിൽ. അതുമായി ബന്ധപ്പെട്ട വാർത്ത, മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ സംഘപരിവാർ സൈബർ ആക്രമണം എന്നൊരു വാർത്ത ദേശാഭിമാനി നൽകുന്നുണ്ട്. അതായത് ഒരു പരാതി നൽകിയ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ എന്തുമാത്രം അവഹേളിക്കാം, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അതിന് നേതൃത്വം നൽകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കയറി അവരുമായിട്ട് അവരൊത്തിട്ടുള്ള പുരുഷന്മാരുമായി ചേർന്നുള്ള ചിത്രങ്ങൾ എടുക്കുക, അനിയനോ സുഹൃത്തോ ഒക്കെ ഒപ്പം ഇരിക്കുന്ന ചിത്രങ്ങൾ എടുക്കുക, എന്നിട്ട് ഈ ചിത്രം വെച്ചിട്ട് സുരേഷ് ഗോപി ഒന്ന് തൊട്ടതിനാണ് പ്രശ്നം, ഇവരുടെ കൂടെ ഇരിക്കുന്നതിൽ പ്രശ്നമില്ല എന്നുള്ള വളരെ പൗരാണികമായിട്ടുള്ള, അശ്ലീലമായിട്ടുള്ള, സങ്കുചിതമായ കാഴ്ചപ്പാടുകളെ തിരികെക്കയറ്റി തങ്ങളുടെ സുരേഷ് ഗോപി ശരിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സൈബർ പ്രൊഫൈലുകൾ. അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യം, ശിക്ഷിക്കപ്പെടേണ്ട കുറ്റകൃത്യം പല സുരേഷ് ഗോപി ആരാധകരും അല്ലെങ്കിൽ ബി ജെ പിക്കാരും കാണിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. അതേസമയം കോൺഗ്രസിൽ സുരേഷ് ഗോപിയുടെ നിലപാട് സംബന്ധിച്ച് തർക്കം രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു ഭാഗത്ത് കെ മുരളീധരൻ സുരേഷ് ഗോപിയുടെ സമീപനത്തെ എതിർക്കുമ്പോൾ ചെന്നിത്തല സുരേഷ് ഗോപിക്ക് വേണ്ടി രംഗത്ത് വരുന്ന സാഹചര്യം കൂടി ഉണ്ട്. ഇങ്ങനെ പല വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. സുരേഷ് ഗോപിയെ തള്ളാതെ ചെന്നിത്തല തള്ളി മുരളീധരൻ എന്ന് അവരുടെ പ്രതികരണങ്ങൾ വെച്ചുകൊണ്ടുള്ള വാർത്തകൾ പത്രങ്ങളിലുണ്ട്. മാത്രമല്ല ചില പത്രങ്ങൾക്ക്, ഉദാഹരണത്തിന് ചന്ദ്രികയ്ക്കൊക്കെ, ലീഗിൻ്റെ മുഖപത്രമായ ചന്ദ്രികയ്ക്കൊക്കെ സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തതിൻ്റെ സങ്കടമാണ്. അതുകൊണ്ട് അവർ ഈ വാർത്ത കൊടുക്കുമ്പോൾ തന്നെ അതിനെ ബാലൻസ് ചെയ്യാൻ, അയ്യോ സുരേഷ് ഗോപിയിട്ട് ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചതല്ല എന്ന് പറഞ്ഞ് അകത്തെ പേജിൽ വിനായകനെതിരെ വലിയൊരു കോളം തന്നെ എഴുതി തീർത്തിരിക്കുകയാണ്. വിനായകൻ എന്താണ്, വൃത്തിയിട്ടവൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കോളം തന്നെ ചന്ദ്രിക, ആ കലിപ്പ് മുഴുവൻ സുരേഷ് ഗോപിക്കെതിരെ വാർത്ത കൊടുക്കേണ്ടി വന്നതിൻ്റെ സങ്കടത്തിൻ്റെ കലിപ്പ് മുഴുവൻ വിനായകനോടാണ് ചന്ദ്രിക തീർത്തത്. ചന്ദ്രികയുടെ ആ ഒരു സുരേഷ് ഗോപി വിധേയത്വം എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം സുരേഷ് ഗോപിനെ എതിരെ വാർത്ത എഴുതണം, വിനായകനെതിരെ അതിൻ്റെ ഇരട്ടി വാർത്ത എഴുതണം എന്നുള്ള ഒരു സമീപനമാണ് അവർക്കുള്ളത്. മനസ്സിലായോ സാറേ എന്ന തലക്കെട്ടിൽ വിനായകനെ അധിക്ഷേപിച്ചുകൊണ്ട് പ്രതിച്ഛായ എന്ന് പറഞ്ഞൊരു കോളത്തിൽ ഒരു ഫുൾ ഒരു മൂന്ന് കോളം
നീളത്തിൽ പത്രം നിറയെ ആളുകൾക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം തന്നെ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, ചന്ദ്രിക ആ കോളത്തിൽ എഴുതിയ ഭാഷയും വിനായകനെ പച്ചക്കതിക്ഷേപിക്കുന്നൊരു ലേഖനാണത്. വിനായകൻ എന്താണ് ചെയ്തതെന്ന് പറയാൻ കിട്ടാത്തതുകൊണ്ട് ആക്രോശിച്ചു എന്നൊക്കെയാണ് എഴുതുന്നത്. പോലീസ് സ്റ്റേഷനിലെത്തിയ വിനായകൻ ആക്രോശിച്ചു പോലീസുകാരനോട് എന്നൊക്കെ പറഞ്ഞിട്ട് വിനായകൻ അങ്ങ് അവർക്ക് കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ സുരേഷ് ഗോപിക്കെതിരെ വ്യക്തമായ തെളിവ് വ്യക്തമായ കാര്യമാണ് നമ്മൾക്ക് കാണുകയാണല്ലോ വീഡിയോ. അപ്പോൾ അതുപോലെ ആക്കി തീർക്കാൻ വിനായകൻ പോലീസിൽ സ്റ്റേഷനിലെത്തി ഐ ഡി കാർഡ് ചോദിച്ചു, അത് ആക്രോശിച്ചു പോലീസിനോട് ബഹളം വെച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണല്ലോ സുരേഷ് ഗോപിക്കെതിരായ ഇത് വരുന്നത്. അപ്പം എന്താണ് ഈ വ്യത്യാസം എന്നുള്ളതാണ് നമ്മൾ കുറേ ദിവസമായിട്ട് ഈ വീഡിയോകളിലൂടെ പറയുന്നത്. ചന്ദ്രിക പത്രം വായിച്ചാൽ മതി ഇത് രണ്ടും തമ്മിലുള്ള എന്താണ് വ്യത്യാസം എന്ന് കാണാം. കാരണം വിനായകൻ ഒരു പോലീസുകാരി വീട്ടിൽ വന്ന് കയറി മഫ്തിയിൽ വന്ന് കയറിയ പോലീസുകാരിയോട് ഐ ഡി കാർഡ് ചോദിച്ചതിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ പോലീസാണെന്ന് തെളിയിക്കുന്ന ഐ ഡി കാർഡ് അവർ നൽകാത്തതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചു, അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സുരേഷ് ഗോപി ഒരു പിന്നെ മാധ്യമപ്രവർത്തകയുടെ മേത്ത് കൈവച്ചത്, അത് അയ്യോ സുരേഷ് ഗോപിയുടെ പാവമാണല്ലോ എന്നുള്ള ആ വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾ കാലങ്ങളായി പറയുന്നത്. ആ വ്യത്യാസത്തിൻ്റെ കാരണമാണ് ഇന്ന് ചന്ദ്രിക ഒന്നും കൂടി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്താണ് കാരണം എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ഇസ്രായേലുമായി ബന്ധപ്പെട്ട വാർത്താപത്രങ്ങളിലുണ്ട്. വെടിനിർത്തു എന്ന് യു എൻ ആവശ്യപ്പെട്ടത് മനോരമ വാർത്ത നൽകുന്നു. ഗാസ വെടിനിർത്തൽ പ്രമേയവുമായി യു എൻ വിട്ടുനിന്ന് ഇന്ത്യ എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു. കൂട്ടക്കുരുതിക്ക് മൗന സമ്മതം എന്ന കടുത്ത വിമർശനമാണ് ജനയുഗം പ്രധാന വാർത്തയായി നൽകുന്നത്. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷം എന്ന് മനോരമ വാർത്ത നൽകുന്നു. അതോടൊപ്പം തന്നെ ദേശാഭിമാനി വിധേയ ഗുരു എന്നാണ് ഇന്ത്യക്ക് ഈ കാര്യത്തിലുള്ള നിലപാടിനെ വിമർശിച്ചുകൊണ്ടുള്ള വാർത്ത പ്രധാന വാർത്ത നൽകുന്നത്. തകർന്നടിഞ്ഞ് ഗാസ എന്ന് കൗമുദി വാർത്ത നൽകുന്നു. വടക്കൻ ഗാസ ചുട്ടരിച്ച് ഇസ്രായേൽ എന്ന് അവിടുത്തെ ഇപ്പോഴത്തെ നടപടികളെ പ്രധാന വാർത്തയാക്കുന്നു മംഗളം. കൊടും ഭീകരത എന്ന് ചന്ദ്രിക വാർത്ത നൽകുന്നു. കൊല്ലപ്പെട്ടാൽ തിരിച്ചറിയാൻ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് പേരെഴുതുന്നു എന്ന് ഞെട്ടിക്കുന്ന വാർത്ത മനോരമയിലും ഉണ്ട്. ഇസ്രായേലിൻ്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സാഹചര്യങ്ങൾ വലിയ രാഷ്ട്രീയ ചർച്ചയും വിവാദവും ഒക്കെയായി മുന്നേറുകയാണ്. തരൂരിൻ്റെ ലീഗ് യോഗത്തിലെ പ്രതികരണമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തരൂരിൻ്റെ ഹമാസ് പ്രസ്താവന ലീഗിലും ഭിന്നത രൂക്ഷം എന്ന് മംഗളം വാർത്ത നൽകുന്നു. ഹിന്ദു മറ്റൊരു രാഷ്ട്രീയ ചർച്ചയെക്കുറിച്ച് ഉള്ള സാധ്യത വിശദീകരിച്ച് വാർത്ത നൽകുന്നു. കാത്തലിക് ചർച്ച് കീപ്സ് എ വെറി ഐ ഓൺ പൊളിറ്റിക്കൽ ഇസ്ലാം ഫ്ലാഗിംഗ് പലസ്തീൻ ഇഷ്യൂ ഇൻ ദ സ്റ്റേറ്റ് എന്ന് ഹിന്ദു വാർത്ത നൽകുന്നു. ബിഷപ്പ് തോമസ് തറയിലിൻ്റെ പരസ്യപ്രതികരണവുമായി ബന്ധപ്പെടുത്തിയ വിശകലനമാണ് വാർത്ത. അതായത് കാത്തലിക് ബിഷപ്പ് ആശങ്കപ്പെടുന്നത് പലസ്തീൻ ഐക്യപ്പെടുന്നത് കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ ചേരിതിരിവിന് കാരണമാകുമെന്നും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രചാരണമായി മാറും എന്നുമുള്ള പേടിയാണ്. അവിടെ മനുഷ്യന്മാരെ ഇസ്രായേൽ ചുട്ടുകൊല്ലുന്ന സമയത്ത് ഇവരാലോചിക്കുന്നത് ഇങ്ങനെയാണ്, ഇവിടെ വേറെ തരത്തിലേക്ക് രാഷ്ട്രീയ സാധ്യത മാറുമോ എന്ന തരംതാണ് ഒരു പ്രസ്താവനയിലേക്ക് മാറുന്ന സാഹചര്യം എങ്ങനെ രൂപപ്പെട്ടു എന്ന് നമ്മളും ഒന്ന് ആലോചിക്കണം. എന്തായാലും ദീപിക ഇത് സംബന്ധിച്ച് എഡിറ്റോറിയലും ഇന്നലെ എഴുതിയിരുന്നു, അതും ഹിന്ദു പരാമർശിക്കുന്നുണ്ട്. ദീപികയ്ക്കും ഇസ്രായേലിൻ്റെ ആക്രമണത്തിനെ കുറിച്ചുള്ള ആശങ്കയല്ല, ബി ജെ പിക്കാരാ നോക്കൂ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നാണ് ദീപിക പറയുന്നത്. അതുകൊണ്ട് ബി ജെ പിയേക്കാൾ ആവേശത്തിലാണ് ഈ കാര്യത്തിൽ രംഗത്ത് വരുന്നത് ദീപികയും ബിഷപ്പ് തോമസ് തറയിലും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വാർത്തകളെല്ലാം പത്രങ്ങളും നൽകുന്നുണ്ട്. റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞ് മാതൃഭൂമി ആരംഭിച്ച പരമ്പര ഇന്ന് അവസാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്ത നമുക്ക് വിശദമായി നോക്കുമ്പോൾ മാതൃഭൂമിയിലെ പരമ്പരയിലെ ഇന്നത്തെയും കൂടി പ്രതികരണം രസകരമാണ്. കാലങ്ങളായി വെള്ളിയാഴ്ചകളിൽ പത്രങ്ങളിൽ വന്നുകൊണ്ടിരുന്ന പരസ്യം അവസാനിച്ചതിൻ്റെ കലിപ്പാണ് മാതൃഭൂമിക്ക് എന്ന് ഇപ്പോൾ വിമർശനങ്ങൾ പല രീതിയിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. കാരണം സിനിമാ വിമർശനം സാഹിത്യ വിമർശനം തന്നെ പോലെ തന്നെ വേറൊരു ശാഖയാണ്, അതിനെതിരാണ് ഭയക്കുന്നത് എന്നുള്ളതാണ് പല വിധത്തിൽ വരുന്ന ചോദ്യം. സിനിമാക്കാരായ ചില ആളുകൾ തങ്ങളുടെ ഉള്ളടക്കം കൊള്ളാവുന്നതല്ലാത്തതിൻ്റെ തുടർച്ചയായി സിനിമ പൊളിയുമ്പോൾ അതിന് ആരെങ്കിലും കുറ്റപ്പെടുത്തണമല്ലോ, അപ്പോൾ ഉടനെ ഏതെങ്കിലും ഒരു ചെറിയ സിനിമ റിവ്യൂവറെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്ന് നിർമ്മാതാക്കളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിർമ്മാതാക്കൾ അതിൽ വീണിട്ട് കേസിന് വേണ്ടി വീണ്ടും ചിലവ് ആക്കിക്കൊണ്ട് പണം ചിലവായിക്കൊണ്ട് മുന്നോട്ട് വരികയാണ്. ഇതിന് അങ്ങ് പൊലിപ്പിക്കാൻ മാതൃഭൂമി പോലുള്ള പത്രങ്ങളും രംഗത്ത് വരികയാണ്. എന്തൊരു വൈരുദ്ധ്യമാണ് എന്ന് നോക്കൂ. സാഹിത്യം പോലെ കവിതയും കഥയും ഒക്കെ പോലെ തന്നെ ഒരു കലാസൃഷ്ടിയാണ് സിനിമയും. ആ സിനിമയെ വിമർശിക്കുക എന്നുള്ളത് കണ്ടു നിൽക്കുന്നവൻ്റെ ഉത്തരവാദിത്വം. അവൻ ഇനി വ്യവസായമാണെങ്കിൽ അവൻ പണം കൊടുത്ത് അവനുണ്ടാകുന്ന കിട്ടേണ്ട വിനോദം കിട്ടാത്തപ്പോൾ അവനുണ്ടാകുന്ന കാര്യങ്ങൾ അവന് പറയാം. അതിനപ്പുറത്ത് അത് പറയുന്നതിന് എതിരെ കേസെടുക്കുക എന്നുള്ള പറഞ്ഞ ഫാസിസ്റ്റ് സമീപനത്തിന് സർക്കാരും കൂടി പിന്തുണച്ച് രംഗത്ത് വരികയാണ് കേസെടുക്കുക എന്നുള്ള പരിപാടിയിൽ. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ചകളിൽ മാതൃഭൂമിക്കും മറ്റു പത്രങ്ങൾക്കും കിട്ടിയിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യം ഇപ്പോൾ ഇല്ലല്ലോ, അത് മുഴുവൻ ഓൺലൈനുകാർ കൊണ്ടുപോകാണ്. അപ്പം മൊത്തം ഓൺലൈൻകാരെ
റെഡിയാക്കിക്കളാം എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. കോടതി പറഞ്ഞപ്പോൾ നിന്ദാസ്തുതി എന്ന തലക്കെട്ടാണ് ഈ അവസാന പരമ്പരയുടെ അധ്യായത്തിന് മാതൃഭൂമി കൊടുത്ത തലക്കെട്ട്. റിവ്യൂ ബോംബിംഗ് സർക്കാർ ഇടപെടും എന്നുള്ള ആശ്വാസ വാർത്തയും മാതൃഭൂമി കൊടുക്കുന്നുണ്ട്. ഇനി തീവണ്ടികളിലെ തിരക്കിനെ കുറിച്ചുള്ള വാർത്തകളുണ്ട്. വന്ദേ ഭാരത് വന്നപ്പോൾ വൈകുന്ന 5 ട്രെയിനുകളുടെ കാര്യം ഒളിപ്പിച്ച് റെയിൽവേ എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു. നേത്രാവതി എക്സ്പ്രസിൽ തിരക്കിനിടെ പെൺകുട്ടി കുഴഞ്ഞു വീണു എന്ന വാർത്തയും മാതൃഭൂമി നൽകുന്നു. വില പേശാൻ ഇടത് ഐക്യം എന്ന് മാതൃഭൂമി ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു വാർത്ത നൽകേണ്ട. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രധാന പാർട്ടികൾ സീറ്റുകളൊന്നും നൽകുന്നില്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ. അപ്പോൾ അവർ അതിനകത്തൊരു കുറുമുന്നണി പോലെ രൂപീകരിച്ച് വിലപേശാൻ ഇടതൈക്യം എന്ന പുതിയ വാർത്തയ്ക്ക് ആധാരമായ സംഭവം മാതൃഭൂമി പറയുന്നു. രാജസ്ഥാനിൽ 17 സീറ്റിൽ CPM ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു. ഇതുപോലെ തന്നെ രാജസ്ഥാനിലും സീറ്റൊന്നും കൊടുക്കുന്നില്ല കോൺഗ്രസ്. അപ്പോൾ അവർ 17 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോവുകയാണ്. മിസോറാമിലേക്ക് മോദിയില്ല, മണിപ്പൂർ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയുണ്ട് എന്ന വാർത്ത കൂടി മനോരമ നൽകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് പത്രങ്ങളിലുള്ള മാതൃഭൂമി മുമ്പ് കാസർഗോഡ് വിദ്യാർത്ഥികൾ നിർത്താതെ പോയ ബസ് തടഞ്ഞ് ബഹളം വെക്കുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. പെൺകുട്ടികൾ അതിൽ പർദ്ദയിട്ട ചില പെൺകുട്ടികളുണ്ടായിരുന്നു. ഈ ചിത്രം വെച്ചുകൊണ്ട് അനിൽ കെ ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള ഒരു വെറുപ്പിൻ്റെ ബോംബിംഗ് ദേശീയ തലത്തിൽ X സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ നടത്തിയിരുന്നു. അതായത് പർദ്ദയിടാത്ത ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു മുസ്ലിം പെൺകുട്ടികൾ എന്ന നിലയിൽ ഒരു വലിയ ഗൗരവമുള്ള തരത്തിലുള്ള ഒരു വെറുപ്പിൻ്റെ ബോംബിംഗ് അനിൽ ആൻ്റണിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. എന്നാൽ ഇന്ന് അതിൻ്റെ ഒറിജിനൽ വാർത്ത മാതൃഭൂമി നൽകുന്നുണ്ട്. ബസ് നിർത്താത്തതാണ് പ്രശ്നം, പർദ്ദയിടാത്തതായിരുന്നില്ല എന്ന് മാതൃഭൂമി അവരുടെ അന്നത്തെ വാർത്ത കൂടി വെച്ചുകൊണ്ട് ആ ഒരു ഫാക്ട് ചെക്കിംഗ് വാർത്ത എന്ന നിലയിൽ കൂടി സമീപിക്കാവുന്നൊരു വാർത്ത മാതൃഭൂമി നൽകുന്നുണ്ട്. അനിൽ കെ ആൻ്റണിയെ ഇതുപോലെ റിവ്യൂ ബോംബിംഗ് എന്ന് പറയുന്ന പോലെ വെറുപ്പിൻ്റെ ബോംബിങ്ങിന് വേണ്ടി അവിടെ BJP ഇരുത്തിയിരിക്കുകയാണോ എന്ന സംശയം നമുക്ക് തോന്നും. മഹാനായ നേതാവിൻ്റെ മഹാനായ മകൻ, മഹാനാകാൻ പോകുന്ന മകൻ, ആ മഹത്വം പ്രകടിപ്പിക്കാനുള്ള വഴിയായി ഇതിനെയൊക്കെ തിരഞ്ഞെടുക്കുകയാണ്. ഇത് തന്നെയാണ് അവിടെ പോയി പണി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക. അനിൽ കെ ആൻ്റണിക്ക് BJP നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കട്ടെ, ഇത്തരം കാര്യങ്ങൾക്ക് പ്രതിഫലം കൊടുക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് റീഡേഴ്സ് അഡ്വക്കേറ്റ് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.